ഈ കെവിനെ എൻ്റെ മോൻ ജീവനോടെയും കണ്ടിട്ടില്ല, മരിച്ചും കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ എന്തിനാ ഇതിനകത്ത് കൊണ്ടിട്ടേക്കുന്ന ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നു. ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഈ സ്വഭാവ മാറ്റം വന്നിരിക്കുന്നത്. എൻ്റെ മക്കൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ആ കെവിൻ്റെ അമ്മ അവർക്ക് താങ്ങാൻ പറ്റുമോ? ഞങ്ങളുടെ വിചാരം മൊത്തം ഇവളെ ആരാണ്ട് തട്ടിക്കൊണ്ട് വെച്ചിട്ട് പറയിക്കുകയാണെന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ സ്വയം മനസ്സാലല്ല, അവിടെ മനസ്സ് മാറ്റിയതാണ്. ഞാൻ ഏത് സമൂഹത്തിൻ്റെ മുമ്പിലും പറയും. നമസ്കാരം. നീനു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മുഖം നമ്മുടെ മനസ്സിൽ നിന്നും പോകാൻ സമയമായിട്ടില്ല. ഒരു ദൃഢപ്രതിജ്ഞയുമായിട്ട് ആ പെൺകുട്ടി ഇപ്പോൾ ജീവിക്കുന്നത് കെവിൻ്റെ വീട്ടിലാണ്. അതായത് ഇനി ഞാൻ ആ വീട്ടിൽ തന്നെ താമസിക്കത്തുള്ളൂ, എനിക്ക് അമ്മയും വേണ്ട, അച്ഛനും വേണ്ട, സഹോദരനും വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു തീരുമാനത്തില്ല കുട്ടി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇവിടെ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? മക്കളെ ഒരുപാട് സ്വപ്നം കണ്ട് വളർത്തിയ ഒരു അച്ഛനും അമ്മയും. ആ സത്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നീനുവിൻ്റെ അമ്മയും ഉണ്ട്, അതുപോലെ അച്ഛനുണ്ട്. അച്ഛനാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റായിട്ട് ആശുപത്രി അഡ്മിറ്റാണ്. ഈ വീടിനെ നോക്കാൻ മകനില്ല, മകളില്ല. അങ്ങനെ തീർത്തും അനാഥമായ രണ്ട് ജന്മങ്ങളെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി, ഒരുപാട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ജീവിതം എന്താണ്, അതിനുശേഷം നിങ്ങൾക്ക് വന്ന ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ, സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കറിയില്ല. ഒരച്ഛൻ്റെ അമ്മയുടെ വേദന, അവരുടെ മക്കൾ നഷ്ടപ്പെട്ടു, ഒരാൾ ജയിലിനകത്ത്, ഒരാൾ നിന്നേക്കുമായിട്ട് ഇവരെ വിട്ടുപോയി. നീനുവിൻ്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ അതിജീവിച്ചത്? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഇപ്പം? എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് വന്നതെന്നും എങ്ങനെ ഇത്രയും തരണം ചെയ്തതെന്നും എനിക്കറിയത്തില്ല. കാരണം എന്നെ സമൂഹം മൊത്തം ഒറ്റപ്പെടുത്തി, എൻ്റെ ബന്ധുക്കൾ ഒറ്റപ്പെടുത്തി, എൻ്റെ അയൽവാസികളെല്ലാം ഞാൻ എന്ന് വെച്ചാൽ അവർ ഒരു നേരം ഭക്ഷണമില്ലാതെ വന്ന് സഹായിച്ചവർ വരെ എന്നെ ഒറ്റപ്പെടുത്തി. ഒരു സെക്കൻഡ്. ഇതിനിടയ്ക്ക് നിങ്ങൾ നമ്മൾ കണ്ടിട്ടേ ഇല്ല അമ്മ, അമ്മയും മോളും കണ്ടിട്ടേ ഇല്ല. എന്ന ഈ പ്രശ്നം കഴിഞ്ഞ പിന്നെ? പ്രശ്നം കഴിഞ്ഞ പിന്നെ ഇല്ല, കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും വിളിച്ചിട്ടും ഇല്ല? ഇല്ലില്ല, വിളിച്ചിട്ടില്ല. കാണണം എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അത് ഏത് മാതാവ് ആഗ്രഹിക്കാത്ത, ഏതെങ്കിലും മാതാവ് അങ്ങനെ ആഗ്രഹിക്കാതെ ഇരിക്കുവോ? പക്ഷെ നീനുവിൻ്റെ സ്വഭാവ ഒരു പക്ഷേ ചേച്ചി അല്ലെ അമ്മയെ കാണണമെന്ന് ഒരു ആഗ്രഹം അവൾക്ക് ഉണ്ടായിരിക്കാമോ, അല്ലെങ്കിൽ മനഃപ്പൂർവ്വം മറന്ന് കാണുമോ? ഇപ്പം എന്താ നമ്മുടെ ചിന്ത എന്തായിരിക്കും? എൻ്റെ കുഞ്ഞ് എന്നെ ഒരിക്കലും മറക്കത്തില്ലെന്നാണ് എൻ്റെ ഇപ്പോഴത്തും വിശ്വാസം, എൻ്റെ ഉറച്ച വിശ്വാസം അതാണ്. പക്ഷെ ഞാനത് അവൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അവളെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഈ സ്വഭാവ മാറ്റം വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ എന്താ കഥയെന്ന് എനിക്കറിയത്തില്ല. അത് അവളുമായിട്ട് ഷെയർ ചെയ്താലേ അറിയത്തുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവോ എൻ്റെ ഞാനോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ മകൻ ഷാനു ഇപ്പോൾ 4 വർഷമായിട്ട് ജയിലിൽ കിടക്കുവോ? നിങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ വല്ലപ്പോഴും പോകും. അവന് അവൻ്റെ അവസ്ഥ എങ്ങനെ? നമുക്ക് ഒരു പക്ഷേ ഷാനുവിൻ്റെ കാര്യം നമുക്കറിയാവുന്നില്ല, അമ്മ നേരിട്ട് കാണുന്ന ആളല്ലേ. പിന്നെ ഇതിന് പക്ഷേ പരോളോ ജാമ്യം ഒന്നും കിട്ടിട്ടേ ഇല്ല, ഒറ്റ കിടപ്പാണ്. രണ്ട് വട്ടം പിന്നെ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ വന്നപ്പോൾ ഞാൻ കോടതി മുഖാന്തരം അവനെ 10 ദിവസത്തിന് ഇറക്കിയായിരുന്നു. അവൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവൻ്റെ അപ്പങ്ങളാണ് അവൻ ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ഷാനുവിൻ്റെ വൈഫിൻ്റെ ഒക്കെ അവസ്ഥ എങ്ങനെ ഇപ്പം? ആ കല്യാണം കഴിഞ്ഞ അധികം നാള് പോലും ആയിട്ടില്ല. അല്ല, അവർ ഒന്നിച്ച് എനിക്ക് തോന്നുന്നു 1 മാസം താമസിച്ചുള്ളൂ. ഭാര്യ ഭർത്താവായിട്ട്? ഭാര്യയും ഭർത്താവുമായിട്ട് അവർ നല്ല സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. എൻ്റെ മോളും എന്താ പറയുന്നത്, ഇത് കാരണമാണ് അവർ തന്നെ ഈ ഒരു പ്രശ്നം കാരണമാണ് ആ കുഞ്ഞിൻ്റെയും ഭാവി പോയെ. എനിക്ക് അവൾ എങ്ങനെ ജീവിക്കുന്നെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. മരുമോളെ വിളിക്കാറുണ്ടോ? ഞാൻ വിളിക്കാറില്ല. കാരണം ഈ ഒരു പ്രതിസന്ധി ഞാൻ വിളിച്ചാൽ അവളുടെ സങ്കടവും അവൾ പറയുന്ന പരാതി എനിക്ക് കേൾക്കാനോ അവൾക്ക് മറുപടി കൊടുക്കാനോ എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ അകന്ന് നിൽക്കുക? അകന്ന് തന്നെ നിൽക്കുക. ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ചേച്ചി പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്റെ മുഖം നീനു കാണണ്ടാന്ന്. എന്ന് വെച്ചാൽ എന്നെ മനസ്സിലാക്കാത്ത എൻ്റെ മോള് സമൂഹത്തിൻ്റെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ എൻ്റെ അമ്മ ക്രൂരയാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവള് മുഖാന്തരമല്ലേ എൻ്റെ കുടുംബം തകർന്നത്? എൻ്റെ മോള് നിരപരാധിയാണ്, അതെനിക്കറിയാം. പക്ഷെ അത് മാധ്യമക്കാരും പോലീസുകാരും അവളെ പറഞ്ഞു പറയിപ്പിച്ചാണ്. ഞാൻ എൻ്റെ മോള് മുഖം കാണണ്ടെന്നല്ല പറഞ്ഞത്, എനിക്ക് മീഡിയക്കാരെ ഒരുത്തരും എൻ്റെ മുഖം കാണണ്ടെന്നാ പറഞ്ഞത്. കാരണം ഒരു ഒരു നിരപരാധിയുടെ കുടുംബത്തിൽ അല്ലേ, ഒരു എത്ര ക്രൂരായ ഒരു കുടുംബമാണെങ്കിലും അവർ ചെയ്ത തെറ്റിൻ്റെ ആ പിന്നെ രണ്ട് ഭാഗം അന്വേഷിക്കണം.
വേണ്ടേ. ഇപ്പം ഇപ്പം കെവിൻ്റെ കാര്യം, ആ കുഞ്ഞു മരിച്ചു പോയി. കാരണം എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. എൻ്റെ മോൾ അവിടെ ചെന്നിട്ടാണല്ലോ ആ മകൻ്റെ ജീവൻ പോയത് അല്ലേ. എനിക്ക് തീരാത്ത ദുഃഖമുണ്ട്, എനിക്കതിൽ ഒത്തിരി നിരാശയുണ്ട്. കാരണം എൻ്റെ മക്കൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ, എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ആ കെവിൻ്റെ അമ്മ അവർക്ക് താങ്ങാൻ പറ്റുമോ, അവരുടെ മോൻ പോയി. പക്ഷേ അതിനൊക്കെ കാരണമാരാ? എൻ്റെ മോൾ എന്നോട് തുറന്നു പറഞ്ഞിരുന്നേ കല്യാണം ആലോചിക്കുന്ന സമയത്ത്. എൻ്റെ മോക്ക് എന്നോട് തുറന്നു പറഞ്ഞിരുന്നു, അപ്പായോട് പറയണ്ട, അമ്മ എനിക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. തീർച്ചയായിട്ടും, കാരണം അവിടെ ഇഷ്ടത്തിന് പോയി എവിടെയുള്ള ജീവിച്ചോട്ടെ. അതിന് ഞാൻ ചോദിച്ചോട്ടെ, ഒരു 10-18 വയസ്സായി കഴിഞ്ഞാൽ മക്കളുടെ ഇഷ്ടമാണ്. അപ്പം നമ്മളെ അവരെ അതിൽ നിന്ന് പിൻവലിക്കാൻ നോക്കും. പറ്റത്തില്ല, എനിക്കിത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കണ്ണും വെട്ടത്തു നിന്ന് എവിടോട്ടേലും മാറ്റി. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടെ സുരക്ഷിതയല്ലല്ലോ അല്ലേ. അല്ലേ കെവിൻ്റെ അമ്മയോ കെവിൻ്റെ അച്ഛനോ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ പിന്നെ വഴിക്കോട്ട് പോകത്തില്ല. കാരണം നാളെ ഇവിടെ ഏതെങ്കിലും ഒരു ചെടിക്കുഴിയിലാണ് ഇവിടെ ബോഡി കിടന്ന് കിട്ടുന്ന ഒരു മാതാപിതാക്കൾ സഹിക്കാൻ പറ്റുമോ? അതാണ് ഇതിനെല്ലാം നിങ്ങളുടെ ചിന്ത അങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ചിന്ത അങ്ങനെയായിരുന്നു. സത്യം ഞങ്ങള് വിചാരിച്ചെന്ന് വെച്ചാൽ ആ ജസ്നയ്ക്ക് പറ്റിയതുപോലെ എൻ്റെ കുഞ്ഞിന് പറ്റരുത്. ഉത്തരവാദിത്വമായിട്ട് പിടിച്ചെടുക്കുക. പിന്നെ അവരോട് ലൈവ് തിരഞ്ഞെടുക്കുന്ന അവരോട് ഇഷ്ടമാണ്. അവർക്കിഷ്ടമായിട്ട് പൊക്കോട്ടെ. ഇവൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അമ്മേ പപ്പ കല്യാണം ആലോചിക്കുന്നു, എനിക്ക് കല്യാണം വേണ്ട, എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ടെന്നൊരു സൂചന അമ്മയുടെ അടുത്ത് തന്നൂടെ. അമ്മ ക്രൂരയായിക്കോട്ടെ, എത്ര ക്രൂരയായിക്കോട്ടെ, എനിക്ക് ആ ബന്ധം വേണ്ട, എന്നെയും നിങ്ങൾ കല്യാണം ആലോചിക്കേണ്ടെന്നൊന്ന് പറഞ്ഞൂടെ. എൻ്റെ ഗൾഫിൽ കിടന്ന് എൻ്റെ ചെറുക്കൻ 10,000 രൂപ അയച്ചു കൊടുത്തിട്ട് മാട്രിമോണി പേര് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഞങ്ങൾക്കൊരു സൂചന കിട്ടിയില്ല. അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ വിചാരം മൊത്തം ഇവിടെ ആരാണ്ട് തട്ടിക്കൊണ്ട് വെച്ചിട്ട് പറയിക്കുവാണെന്നാണ് ഞാൻ അമ്മയുടെ രീതി ചിന്തിക്കുകയാണ്. കെവിൻ നഷ്ടപ്പെട്ടു, അവൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അപ്പം ഇനിയിപ്പോൾ ഉള്ളത് അച്ഛനും അമ്മയാണ് അവളെ സംരക്ഷിക്കേണ്ടത്. ആ കോടതിയിൽ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? അവള് തിരിച്ചു വരുന്നു അവിടെ ആ സമയത്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ പൊന്നു തിരിച്ചു വരുമെന്നോ? ഇല്ല, ഞങ്ങൾ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അപ്പനും എന്നെ അവള് ദോഷമായിട്ട് പറഞ്ഞാലും സ്വന്തം അച്ഛനെ അപ്പനെ അവള് പപ്പായി അവള് ഒറ്റിക്കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അവളെ അത്ര ഇഷ്ടമായിരുന്നു പപ്പായ്ക്ക്. എപ്പോഴെങ്കിലും മകൾ എന്ത് ചെയ്യുന്നു, അവൾ എവിടെയാണെന്നല്ല അരിയാസോട് അന്വേഷിക്കുന്നുണ്ടോ? ഞാന് ഇപ്പൊ എന്നെ ഞാൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞ ആദ്യ ഘട്ടങ്ങളിൽ ഞാനൊന്ന് ഇച്ചിരി അന്വേഷിക്കാൻ പോയി. അപ്പൊ അറ്റ ആദ്യ ഘട്ടങ്ങളിൽ അന്വേഷിക്കാൻ പോയപ്പം എനിക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞ, അവൾക്ക് സ്വയബുദ്ധി കൊടുത്ത് അവള് വരട്ടെന്ന, അവള് സ്വയബോധത്തോടെ വരണം അല്ലേ. അല്ലാതെ ഞാൻ ഒരു വട്ടം അന്വേഷിക്കാൻ പോയതാണ് ഇത്രയും വലിയ ഇതിട്ട്. അപ്പൊ അത്രയും വലിയൊരു പ്രതിക്കൂട്ടിലാക്കി ഞങ്ങളെ. അപ്പം അവള് അല്ലെന്നുണ്ടെങ്കിൽ ഈ മകൾ എന്തോ അവരോട് പറഞ്ഞതെന്നും ഈ മാധ്യമക്കാരാണെന്ന് എൻ്റെ കുഞ്ഞിനോട് എന്താ പറഞ്ഞ ലോകക്കാരോട് പറയിച്ചതൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ എന്താ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തേ ഒന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ഈ ഇപ്പം ഈ മകൾ നിൽക്കുന്ന ജോസഫിൻ്റെ അടുത്ത് സുരക്ഷിതയാണെന്ന് വിചാരിക്കും, അങ്ങനെ സമാധാനം ഉണ്ടോ മനസ്സിൽ? ഇപ്പം അമ്മയെന്ന രീതിയിൽ അങ്ങനെ ഒരു സമാധാനം കണ്ടെത്തണമല്ലോ. മോള് തന്നെയല്ലേ അവൾ, ഇച്ചിരി കൂടെയൊക്കെ ഒരു മെച്യൂരിറ്റി ആയി കാണത്തില്ലേ? ഇപ്പം അവൾക്ക് കഴിഞ്ഞ കാലത്തെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാനും, എൻ്റെ അപ്പൻ എന്നെ അപ്പനും അമ്മ എന്നെ എങ്ങനെ വളർത്തിയ, ഞാൻ നന്നാവാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ കുറ്റബോധം വന്ന് തുടങ്ങി കാണത്തില്ലേ? എൻ്റെ ആങ്ങളുടെ ജീവിതം ഞാൻ കാരണമാണ് നശിച്ചതെന്നൊക്കെ അവർക്കൊരു ബോധം വന്ന് കാണത്തില്ലേ? പിന്നെ ഞാൻ എന്താ പറയുന്നേ, എനിക്ക് ഞാൻ ഇതിനൊന്നും മറുപടി പറയാൻ കാണില്ല. കാരണം അതെല്ലാം പ്രായപൂർത്തിയായി. പക്ഷേ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും അമ്മ അമ്മയുടെ മുഖം, അവൾ ചിലപ്പോൾ ഈ പ്രോഗ്രാം കണ്ട് അവൾ കരയുമായിരിക്കും. അമ്മയുടെ ഈ നിഷ്കളങ്ക സംസാരം എല്ലാം അവൾ കേൾക്കുന്നുണ്ടായിരിക്കും. അമ്മ ഇനി അവളെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് സ്വീകരിക്കുമോ? ഞാൻ ക്ഷമിക്കാൻ പറ്റുമോ? എൻ്റെ ഭർത്താവ് ക്ഷമിക്കും, ഞാനും ക്ഷമിക്കും, എൻ്റെ മോനും ക്ഷമിക്കും, എൻ്റെ മരുമകളും ക്ഷമിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സന്ദർഭത്തിൽ അതെല്ലാം പെട്ടുപോയി, പറ്റിപ്പോയി അല്ലേ. നമുക്ക് തെറ്റ് തിരുത്താൻ സമയമില്ലേ? എന്തെങ്കിലും വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ മോള് തിരിച്ച്? എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ മോളെ കൊണ്ട് തരുമെന്ന്. അവളുടെ മനസ്സിൽ ഇപ്പോഴും അമ്മ ഒരു ക്രൂരയായ സാധനം തന്നെയാണ് സാധനമാണെന്നാണ് വെച്ചേക്കുന്നത്. പക്ഷെ അവൾക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല.
ഇപ്പൊ മനസ്സ് മാറി കാണുമായിരിക്കുമോ അവളുടെ അമ്മയുടെ ചിന്തയിൽ? എന്റെ ചിന്തയിൽ അവള് മാറിക്കാണും. കാരണം എന്താണെന്നറിയാം, അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇത്രയും സ്വാഭാവിക നല്ല അമ്മ, നല്ല അച്ഛൻ, സഹോദരൻ, ഇത്രയും വലിയ വീട്, ഈ സാഹചര്യങ്ങളെല്ലാം വിട്ടിട്ട് ഒരു ഒതുങ്ങിയ ജീവിതത്തിലേക്ക് നീനു മാറി ചെറിയ വീട്ടിൽ. അത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കുഞ്ഞിന്റെ സ്വയം മനസ്സാലല്ല, അവിടെ മനസ്സ് മാറ്റിയതാണ്. ഞാൻ ഏത് സമൂഹത്തിൻ്റെ മുമ്പിലും പറയും, നിങ്ങൾക്ക് പ്രായപൂർത്തിയായി വരുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മനസ്സ് പഠിക്കണം. ഇവർ മക്കളുടെ മനസ്സ് പഠിക്കാതിരുന്ന് ഈ മക്കൾ തന്നെ ഉണ്ടല്ലോ, ഇവർ ചില ചതുക്കൂട്ടിനെ പറ്റിയിട്ട് ഇവരെ മനസ്സ് മാറ്റിവിട്ട്. എൻ്റെ പൊന്നു സ്വയമല്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒന്നിൽ കൂടുതലും എനിക്ക് പറയാനുള്ളത്, ഒരു എന്താ പറയുന്നത്, സ്നേഹിച്ച് വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ഈ രണ്ട് കുടുംബക്കാരും എപ്പോഴെന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഭർത്താവ് മരിച്ചാലും വേണ്ടിയില്ല, അമ്മ മരുമോടെ കണ്ണുനീര് കാണണമെന്നുള്ള കുറേ കുടുംബക്കാർ കാണുമല്ലോ, അവർ കുറേ നെഗറ്റീവായി കുഞ്ഞുങ്ങളെ മനസ്സിൽ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ കൂട്ടുകാരുണ്ടല്ലോ, കൂട്ടുകാർ കുറേ കൂട്ടുകെട്ടുണ്ടല്ലോ, കൂട്ടുകാർ ഇവിടെ മനസ്സിൽ കുറേ കുത്തി തേപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരന്തമാണ്. കാരണം മകൻ ജയിലിലാണ്, മകൾ അവിടെയും പോയി. ഇപ്പം ഈ വീട്ടുകാരെയൊക്കെ നോക്കുന്ന ഇങ്ങനെ, ഇപ്പം അച്ഛനെ ഹാർട്ട് പേഷ്യൻ്റുമാണ്, പുള്ളിക്കാരൻ്റെ കാര്യം ആശുപത്രി കൊണ്ടുപോകണം, ഒരു സഹായത്തിന് മക്കളില്ല. അതിജീവിക്കുന്ന എങ്ങനെ? ഞാൻ 3 മണിക്ക് ഉണരും, 4 മണി മനസ്സ് അങ്ങനെ പാകപ്പെടുത്തി എടുത്ത് പരാജയപ്പെടാൻ സമ്മതിക്കുന്നില്ല. ഇല്ല, സമ്മതിക്കത്തില്ല. ഇപ്പം നീനോട് എന്തെങ്കിലും അമ്മയ്ക്ക് പറയാനുണ്ടോ, മകളോട് എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു? എനിക്ക് നീനുവിനോട് പറയാനുള്ളത് ഒറ്റ ഒരു കാര്യമുള്ളു, അവിടെ പാകത്തു നിന്ന് കുറേ തെറ്റുവാക്കുകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പോയിട്ടുണ്ട്. അത് അവൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ട് അവൾക്ക് എന്താ പറയുന്നത്, അവൾ അവിടെ അവൾക്ക് ഇപ്പോൾ എല്ലാം തിരിച്ചറിയാനും ഒക്കെയുള്ളൊരു ബോധം ഉണ്ടല്ലോ, പക്വതയായി കാണുമല്ലോ. അവൾ ചിന്തിക്കണം, 10 മാസം ചുമന്ന ഒരു വയറ്റിനകത്ത് കിടന്ന ഒരു അമ്മ അവൾ ഒരിലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുവോ, അവളുടെ അപ്പൻ അങ്ങനെ ചെയ്യുവോ? അവൾ ഒന്ന് ചിന്തിച്ചാൽ മതി, അവളുടെ ആങ്ങള അവളെ എന്തുമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ്. എൻ്റെ കുഞ്ഞ് ഇന്ന് അമ്മ പറയുന്ന ഒരു കാര്യം, അമ്മ അവൾ പറഞ്ഞ എന്നെ, നീ കെവിനെ എൻ്റെ മോൻ ജീവനോടെയും കണ്ടിട്ടില്ല, മരിച്ചും കണ്ടിട്ടില്ല, അപ്പോൾ എന്നെ എന്തിനാ ഇതിനകത്ത് കൊണ്ടിട്ടേക്കുന്ന ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നു. ഇതിന് അമ്മ എപ്പോഴും ഇപ്പോഴും അവൻ എന്നോട് പറയുന്ന അമ്മ മോൻ പൊന്നുവിൻ്റെ പക്ഷമാണെന്ന്. എനിക്ക് 2 മക്കളല്ലേ, എനിക്ക് ആരെങ്കിലും വേർതിരുത്തി മാറ്റാനിരിക്കുമോ? പറ്റുമോ? ഇതുപോലെ വേദനിക്കുന്നില്ലേ എൻ്റെ ഷാനുമോൻ്റെ പെണ്ണിൻ്റെ അമ്മ? അവരെന്ത് ഒരു സന്തോഷത്തോടായിരിക്കും ഈ കുടുംബത്തിലെ കൊച്ചിനെ കൊണ്ടുവന്ന് കൈപിടിച്ച് തന്നിട്ട് പോയത്. ഞാൻ പറയുന്ന ഭൂമിയിൽ ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. പക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും എന്നെപ്പോലെ പിടിച്ചു നിൽക്കാനുള്ള ഇത് കാണത്തില്ലായിരിക്കും. എന്തായാലും ഈ അഭിപ്രായം അല്ലെങ്കിൽ ഈ അമ്മയുടെ അവസ്ഥ, ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ എടുക്കുന്നത്. ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെയാണ് ഈ കുടുംബം കടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്, പിന്നെ ഈ കുടുംബം നോക്കാൻ ആരുമില്ല, മകൻ ജയിലിലാണ്, മകൾ എന്നേക്കുമായിട്ട് ഇവരിൽ നിന്ന് വിട്ടു മാറിയിരിക്കുകയാണ്. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞ് ശുദ്ധമായ ഒരു വെള്ളം ഇവർക്ക് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.